എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ ഷാബു പ്രസാദ്. എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. കാരണം ഈ ബി ജെ പിയുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടി നയപരമായി പറയുന്ന ഒരാള് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ പലപ്പോഴും ഞാനത് ശ്രദ്ധിക്കാറുള്ള ഒരാളാണ്. ഞാൻ വിനീതമായിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി സമരം ഏറ്റെടുക്കാത്തത് കൊണ്ടാണോ ഈ കുട്ടികൾക്ക് നീതി കിട്ടാത്തത്, അല്ലെങ്കിൽ ഇത് ഈ അവരുടെ അവരുന്നയിച്ച ആവശ്യങ്ങൾക്ക് അതിന് പ്രസക്തി വർദ്ധിക്കാത്തത്? രാഷ്ട്രീയ പാർട്ടികൾ സമരം ഏറ്റെടുത്തില്ല എന്ന കാരണത്താൽ ഇവർക്ക് നീതി കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ ഈ ഇഷ്യൂ പ്രധാനപ്പെട്ടതല്ല എന്ന് അങ്ങേപോലുള്ള ആളുകൾ പറയുമ്പോൾ അതാണ് ഇവിടെ അവതാരിക ചോദിച്ച ചോദ്യം. അതൊക്കെ ഈ നാട്ടിലെ പൊതുസമൂഹം വിശ്വസിക്കുമെന്ന്? പൊതുസമൂഹം വിശ്വസിക്കില്ല. ഇവിടെ എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ ഷാബു പ്രസാദ് മനസ്സിലാക്കേണ്ടത്, ഇത് ബ്രിജ്ഭൂഷൺ സിംഗ് ആണ് അപ്പുറത്ത് നിൽക്കുന്നത്. ആരാ ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന് അദ്ദേഹത്തിന് അങ്ങേക്കും അറിയാം. അത് യു പിയിലെ കൈസർഗഞ്ചിൽ നിന്നുള്ള എം പി ആണ്. എം പി ആണെന്നുള്ള നിലയിലല്ല, ആ യു പിയിലെ കൈസർഗഞ്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെയൊക്കെ കിരീടം വെക്കാത്ത രാജാവ്. ഇദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗുണ്ട എന്നുള്ള പദമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഒരു എന്താ പറഞ്ഞാൽ ചിലപ്പോൾ പാർലമെന്റേറിയൻ അല്ല എന്നുള്ളത് കൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. മറിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ചെന്നുപെടാൻ പാടില്ലാത്തതും ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യരുതാത്തതുമായ എല്ലാ പ്രവൃത്തികളിലൂടെയും വഴികളിലൂടെയുമാണ് അദ്ദേഹം രാഷ്ട്രീയ നേതാവായിട്ടുള്ളത്. അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു, ബി ജെ പിയുടെ എം പി ആയി, പലവട്ടം എം പി ആയി, അദ്ദേഹം ഗുസ്തി ഫെഡറേഷന്റെ ദേശീയ അധ്യക്ഷനുമായി. ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. ഇവിടെ ഷാബു പ്രസാദ് നമ്മുടെ മുമ്പിൽ ഉയർന്നിരിക്കുന്ന വിഷയം എന്താണ്? ഇവിടെ ഗുസ്തി താരങ്ങളായിട്ടുള്ള യുവതികളും അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയാകാത്തവരും അവര് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അവരാരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്താണ്? അവരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും അതുപോലെ തന്നെ പോക്സോ നിയമത്തിലും പ്രകാരം ചെയ്യാൻ ഒരാൾക്ക് അനുമതിയില്ലാത്ത കാര്യങ്ങൾ അവരുടെ നേരെ ഉണ്ടായിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വിനീതമായി ഞാൻ രവിവാസനായതുകൊണ്ട് കൂടി ചോദിക്കുക, ഇന്ത്യൻ ശിക്ഷാ നിയമം 364 എന്ന് പറയുന്ന വകുപ്പ് അത് സ്ത്രീകൾക്ക് നേരെ പ്രയോഗിക്കുന്നു? അത് പുരുഷന്മാർക്ക് നേരെ മാത്രം പ്രയോഗിക്കുന്ന ഒരു വകുപ്പാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 364 വകുപ്പും അതിന്റെ ഉപവകുപ്പും. കാരണം ഔട്ട്റേജിങ് ലേഡീസ്, സ്ത്രീകളുടെ അഭിമാനത്തെ അതിനെ എന്താ പറഞ്ഞ ആക്ഷേപിക്കുക, അപ്പോ ഇവിടെ ഈ പെൺകുട്ടികളുടെ മോഡസ്റ്റിയെ അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുന്നു എന്ന കാര്യം അവർ പരസ്യമായും രഹസ്യമായും മജിസ്ട്രേറ്റ് മൊഴിയും ഒക്കെ അവർ പറഞ്ഞു. പക്ഷേ അങ്ങയുടെ പാർട്ടി കേന്ദ്രം ഭരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ പോലെ ഒരാള് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആ പ്രധാനമന്ത്രിക്ക് 82 എം പിമാരെ സംഭാവന ചെയ്യുന്ന യു പിയിൽ നിന്ന് 10-12 എം പിമാരെ സംഭാവന ചെയ്യാൻ ശേഷിയുണ്ട്? ആളിന്റെ ബലത്തിലായാലും അർത്ഥത്തിന്റെ ബലത്തിലായാലും മറ്റേത് ബലത്തിലായാലും അതിന് സ്വാധീനമുള്ള ബ്രിജ്ഭൂഷണെ പോലെ ഒരാൾക്കെതിരെ കേസെടുക്കുക എന്നുള്ളത് അത് അങ്ങയുടെ പാർട്ടിയെ സംബന്ധിച്ചും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ നിയമ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വെല്ലുവിളിയാണ്. കാരണം ബ്രിജ്ഭൂഷണെ പോലുള്ള ആളുകൾ അവര് എന്താ പറഞ്ഞേ ആകാശത്തോളം വളർന്നിരിക്കുന്ന ആളുകളാണ്. അവരെ ഒന്നും നിയമത്തിന്റെ പിടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നിലയിലല്ല ഇപ്പോൾ ബി ജെ പി ഇവിടെ ഒരു ഒരു നില അല്ലെങ്കിൽ നിലപാട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വളരെ വിനീതമായിട്ട് അങ്ങയോട് സൂചിപ്പിക്കുന്നു, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കേസ് ഏറ്റെടുത്തില്ല, അല്ലെങ്കിൽ ആളുകൾ ആരെങ്കിലും കേസ് ഏറ്റെടുത്തില്ല എന്ന കാരണത്താൽ അവർ പറഞ്ഞ കാര്യത്തിൽ ഒന്നും ഒരു കളവുമുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ഒരു കാര്യം ചോദിക്കുന്നു, 28-ാം തീയതി പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം, ഒരു ജനാധിപത്യ രാജ്യമല്ലേ ജന്തർ മന്ദിർ? ഞാൻ ജന്തർ മന്ദിറിൽ സമരം ചെയ്യാൻ പോയിട്ടുണ്ട്. ഇടുക്കിയിൽ നമ്മുടെ എന്താ പറഞ്ഞ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടും മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് വന്നപ്പോൾ ഇടുക്കിക്കാരോടൊപ്പം 2 വട്ടം ഞാൻ സമരത്തിൽ പോയിട്ടുള്ള, കോൺഗ്രസിന്റെ സമരപരിപാടികളിൽ ഞങ്ങളും പങ്കെടുത്തിട്ടുള്ള, ഷാബു പ്രസാദും പോയിട്ടുള്ളതാകും ജന്തർ മന്ദിർ. അവിടെയാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സമരം ചെയ്യാൻ അനുമതി കൊടുത്തിരിക്കുന്നത്, പാർലമെന്റിൽ നിന്ന് വളരെ അടുത്ത് ആയ ഒരു സ്ഥലം. അവിടെയാണ് എല്ലാ സമരങ്ങളും നടക്കുന്നത്. ഇവിടെ ആ സമരം നിങ്ങൾ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തുന്ന ദിവസം, 28-ാം തീയതി അതിന്റെ ഉദ്ഘാടനം നടത്തുന്ന സമര ദിവസം എത്ര ഉത്തര കൊറിയയിലൊക്കെ സംഭവിക്കുന്നത് പോലെയല്ലേ അവരെ വളഞ്ഞിട്ടവിടുന്ന് ഒരു ജനാധിപത്യ രാജ്യത്തല്ലേ അവരെയൊക്കെ നിങ്ങൾ എത്ര നിർദയമായ രീതിയിലാണ് വലിച്ചിഴച്ച് വാഹനത്തിലേക്ക് പെൺകുട്ടികൾ അവർ വാവിട്ട് നിലവിളിക്കുന്ന ആ ചിത്രമൊക്കെ നമ്മൾ കാണുന്നത്. നിങ്ങൾ ഓർക്കണം ഷാബു പ്രസാദെ, ബേട്ടി ബചാവോ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ്. ബേട്ടി ബചാവോ, ബേട്ടി പടാവോ പിന്നെ വരട്ടെ, ബേട്ടി ബചാവോ. ആ ബേട്ടിമാരാണ് ജന്തർ മന്ദിറിലെ തെരുവിൽ നിന്നുകൊണ്ട് അവർ കരയുന്നു, അവരുടെ കണ്ണീരാണ് ഇന്ത്യയുടെ മണ്ണിൽ വീഴുന്നത്. അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ, ഞങ്ങളുടെ ഗവൺമെന്റ് ഡൽഹിയിൽ നിന്ന് പോകാൻ നിർഭയയാണ് കാരണം. ആ നിർഭയെ അന്ന് നിർഭയയുടെ പേരിൽ ഇറങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. അണ്ണാ ഹസാരയെ ഇപ്പൊ കാണാനില്ല, കിരൺ ബേദിയെ കാണാനില്ല, അരവിന്ദ് കെജ്രിവാൾ ഈ സമരരംഗത്തേക്ക് ഒന്നും വന്നില്ലല്ലോ. അന്ന് ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ സമരം ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
ഇത് ആരെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ രാഷ്ട്രീയ പാർട്ടികളോ സമരം ഏറ്റെടുത്തില്ല എന്നുള്ളത് കൊണ്ട് ഈ സമരത്തിന്റെ പ്രാധാന്യമൊന്നും കുറയുന്നില്ല. ഈ സമരത്തിൽ ആ പെൺകുട്ടികൾ, ഗുസ്തി താരങ്ങൾ ഉന്നയിക്കുന്നത് തികച്ചും ജനുവിനായ യാഥാർത്ഥ്യമായ ആവശ്യങ്ങളാണ്. ഇനി അതല്ല എന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു, ഇനി അതല്ല എന്ന് തന്നെ വിചാരിച്ചു. നമ്മുടെ പോക്സോ കേസിലൊക്കെ എന്താണ് പറയുന്നത്? ഇരയ്ക്ക് നീതി കിട്ടണം, കേസെടുക്കണം, നിങ്ങൾ അന്വേഷിക്കേ. അന്വേഷണത്തിൽ കേസ് തെറ്റാണ് എങ്കിൽ അതിനും വകുപ്പുകൾ പറയുന്നുണ്ടല്ലോ. ഇത് അതിനു മുമ്പേ തന്നെ ഇവിടെ പ്രഖ്യാപനങ്ങൾ വരികയാണ്, ബ്രിജുഭൂഷൺ നിരപരാധിയാണ്, അദ്ദേഹം കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പോക്സോ കേസിനിടെ എന്താ പ്രസക്തി? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 354 വകുപ്പിന് എന്താ പ്രത്യേകത? ഇവിടെ പ്രതി പറയുന്നതാണോ നിയമം? അല്ല, ഇര പറയുന്നത് കേൾക്കണം, എന്നിട്ട് തെളിവുകൾ ഹാജരാക്കണം. ഇവിടെ ബ്രിജ്ഭൂഷന്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ പോകുന്നു. റെയ്ഡ് ബ്രിജ്ഭൂഷന്റെ വീട്ടിൽ എന്താ കഞ്ചാവ് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചരസ് വെച്ചിട്ടുണ്ടോ റെയ്ഡ് നടത്താനായിട്ട് പോകാൻ? ഇവിടെ ഈ പെൺകുട്ടികൾ പറഞ്ഞിരിക്കുന്ന അവരുടെ മൊഴി പ്രകാരം കേസെടുക്കണം, അതിനെ കൊറാബറേറ്റ് ചെയ്യുന്ന എവിഡൻസുകൾ ഉണ്ടോ, അതല്ലേ ഇന്നോ റഫറി പറഞ്ഞിരിക്കുന്നത്, അതല്ലേ ഈ കേസിന്റെ അകത്ത് വേണ്ടത്? അതല്ലാതെ ഇതിനെ എന്താ പറഞ്ഞേ, ബ്രിജ്ഭൂഷൺ സിംഗിന് സ്വാധീനമുണ്ട്, പണമുണ്ട്, ആളെ വിളിച്ചു കൂട്ടാനുള്ള ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ സാധുക്കളായ ഗുസ്തി താരങ്ങൾ, അവരുടെ പിന്നിൽ ചിലപ്പോൾ ആളുകളില്ല, പക്ഷേ രാജ്യം അവർക്കൊപ്പം നിൽക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന കാപ് പഞ്ചായത്ത്, യു പിയിലെയും ഹരിയാനയിലെയും കാപ് പഞ്ചായത്ത്, അവർ ജാട്ടുകളാണ്. അവരാണ് പാരമ്പര്യമായി ഗുസ്തിയിൽ, നമ്മളാരും ഗുസ്തി താരങ്ങളല്ല, കേരളത്തിൽ നിന്നൊക്കെ ഗുസ്തി താരങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. മറിച്ച് ഈ ഗുസ്തി താരങ്ങളെല്ലാം കടന്നു വന്നിരിക്കുന്നത് ഈ ജാട്ട് മേഖലയിൽ നിന്നാണ്. അവരാ സമരത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.